മാധ്യമ പ്രവർത്തകർക്ക് സ്വീകാര്യതയും സഹിഷ്ണുതയും ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. വാർത്തകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പടയണി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. തെറ്റായ വാർത്തകൾ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുകയാണ് മാധ്യമ പ്രവർത്തകരെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. സത്യം പറയുകയാണ് ധർമ്മമെങ്കിലും ചില ഘട്ടങ്ങളിൽ അസത്യത്തിന്റെ പ്രചാരകരായി മാധ്യമപ്രവർത്തകർ മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമരംഗത്ത് പൊതുസമൂഹത്തിനകത്തുണ്ടായ മുന്നേറ്റി മാധ്യമരംഗത്തും നല്ലതുപോലെ വന്നിട്ടുണ്ട്. അത് പ്രിന്റ് മീഡിയയിൽ നിന്നും ദൃശ്യ മാധ്യമത്തിലേക്ക് വന്നപ്പോൾ ആ ജീവിത കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇന്ന് വാർത്തകൾ ബ്രേക്കിയാണ്. വാർത്തകൾ ബ്രേക്ക് ചെയ്യുമ്പം ഈ ബ്രേക്ക് ചെയ്യുന്ന വാർത്തകളിൽ സത്യമുണ്ടോ എന്ന് പലപ്പോഴും അന്വേഷിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ ആദ്യം ബ്രേക്ക് ചെയ്യാം? ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. എല്ലാ വിവരങ്ങളും പറയാൻ സമയമായിരിക്കില്ല. ചില വിവരങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്. തെറ്റായ വാർത്തകൾ പർവ്വതീകരിച്ച് അവതരിപ്പിക്കും നാടിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്ക് മാധ്യമപ്രവർത്തനം മാറുന്നുള്ളതാണ്. മൈക്കുണ്ടെങ്കിൽ ആരെയും ചോദ്യം ചെയ്യാമെന്ന രീതിയിലേക്ക് മാധ്യമപ്രവർത്തനം മാറി. കോർപ്പറേറ്റുകളാകട്ടെ മാധ്യമങ്ങളെ വിലക്കെടുക്കുകയാണ്. നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമപ്രവർത്തനം ഇന്നുണ്ടാകുന്നില്ലെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. പടയണി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പടയണി മാനേജിംഗ് എഡിറ്റർ കെ പി മോഹൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. സുവനീർ പ്രകാശനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ചതുർഭാഷ നിഘണ്ടു രചയിതാവ് ഞാറ്റുവേല ശ്രീധരനെ ചടങ്ങിൽ ആദരിച്ചു. പടയണി പത്രത്തിന്റെ ആദ്യകാല പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചിരുന്നു. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി, കെ കെ മാരാർ, മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് കെ ലത്തീഫ്, സി പി സന്തോഷ് കുമാർ, കെ വയലായുധൻ, കെ കെ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത നൃത്ത ഹാസ്യ മാന്ത്രിക സന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.